അങ്ങനെ ശ്രീനേട്ടന്റെ വീടിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. വണ്ടി ആരുടെയാ കിടക്കണ? അത് ധ്യാൻ ശ്രീനിവാസൻ ചേട്ടന്റെ വണ്ടിയാണ് കിടക്കുന്നത് അവിടെ. ഹായ് ഗൈസ്, വിലിയസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീനിവാസൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. നമ്മൾ പോകുന്നത് കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് ശ്രീനിവാസൻ ചേട്ടൻ്റെ വീട്. നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെ കുറേ സെലിബ്രിറ്റീസിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഇനിയും പോകുന്നുണ്ട്. നേരത്തെ ഇട്ട വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വളരെ ഉപകാരമുണ്ട്. ചാനലിൻ്റെ അകത്ത് ഞങ്ങൾ പിഷാരടിയുടെയും മമ്മൂക്കയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും തീർച്ചയായിട്ടും കയറി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പം നമ്മളിന്ന് പോകുന്നത് ശ്രീനേട്ടൻ്റെ വീട്ടിലേക്കാണ്. ശ്രീനേട്ടൻ്റെ വീടെന്ന് പറയുമ്പോൾ ശരിക്കും അദ്ദേഹം ജനിച്ചു വളർന്നതെല്ലാം തലശ്ശേരിയിലാണ്. പിന്നീട് എറണാകുളത്തേക്ക് മാറുമ്പോൾ കണ്ടനാടാണ് സ്ഥലം വാങ്ങിയിട്ട് പിന്നെ വീട് വയ്ക്കുന്നത്. അപ്പം നമ്മൾ പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ തലയപ്പമ്പ് വന്നിട്ട് തലയപ്പമ്പിന് നേരെ കാതിരമിട്ട് അവിടെ നിന്ന് മുളന്തിരുത്തി അവിടെ നിന്ന് നമുക്ക് തിരിഞ്ഞ് കണ്ടനാട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം മുളന്തിരുത്തിയിലെത്തി. മുളന്തിരുത്തിയിൽ നിന്ന് ഇപ്പം നേരെ പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ ചോറ്റാനിക്കരയാണ്. റൈറ്റ് പോകുന്നത് ഇറവം കൂത്താട്ടുള്ള റൂട്ടും പിന്നെ ലെഫ്റ്റ് സൈഡ് എറണാകുളം നേരെ പോയിട്ട് പുതിയകാവ് കയറി അവിടുന്ന് നേരെ നടക്കാവ് വഴി നടക്കാവ് പുതിയകാവ് അങ്ങനെ എറണാകുളം പോവാം. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വെച്ചാൽ നേരെ ചോറ്റാനിക്കര റൂട്ട് പോയിട്ട് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഈ റെയിൽവേ ക്രോസിന് നമ്മൾ ഇടത്തെ സൈഡിൽ കയറി പോവാണ്. ഇതാണ് നമുക്ക് എളുപ്പം കയറി പോകാൻ. അപ്പം ഇവിടെ ഈ അടുത്താണ് കണ്ടനാട് കവലയിലല്ല, നമ്മൾ ഈ റൂട്ട് തന്നെ പോകുമ്പോഴാണ് എളുപ്പത്തിൽ കാണാൻ. എറണാകുളത്തു നിന്ന് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നതായിരിക്കും. ശ്രീനിവാസൻ ചേട്ടൻ്റെ വീട്. ശ്രീനിവാസൻ ചേട്ടൻ്റെ നല്ലൊരു വളവാണ്. അടുത്ത വളവ് കഴിഞ്ഞ് വലതുവശത്ത് കാണാം നമ്മുടെ സോളാറിൻ്റെ പാനലൊക്കെ വെച്ചില്ലേ, അതാ കേട്ടോ. അവളും വലതുവശത്ത് കുടിക്കാത്താണ്, അവൾ വലതുവശത്ത് ട്രെയിൻ പോകണം. നോക്കി കേട്ടോ. നമ്മൾ നിൽക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ കണ്ടനാട് കവലയുണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചോറ്റാനിക്കര റൂട്ടാണ്. നമുക്ക് ഈ വഴി വരുമ്പോൾ തന്നെ കാണാം, റോഡ് സൈഡിലായിട്ടാണ് ശ്രീനിവാസൻ ചേട്ടൻ്റെ വീട്. നേരെ പോയി കിടന്നത് വൈക്കം റോഡ് എറണാകുളം റൂട്ടാണ്. കണ്ടനാട് കവല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥലപ്പേര്. ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീനിവാസൻ ചേട്ടൻ്റെ വീടിലാണ്. ഇവിടെയാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ താമസിക്കുന്നത്. വീടിൻ്റെ മുകളിലൊരു സോളാർ പാനലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടത്തേക്കുള്ള ഇലക്ട്രിസിറ്റിയൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുക്കണമെന്ന് തോന്നുന്നു. പുള്ളിയുടെ വീടിൻ്റെ പുറകിലായിട്ട് കൃഷിസ്ഥലമൊക്കെ ഉണ്ട്. ഈ ബാക്കിലൊക്കെ കൂടുതൽ കൃഷിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ ശ്രീനേട്ടൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് അവരറിഞ്ഞിട്ടുണ്ടാകും, കാരണം ഇവിടെ ഫ്രണ്ടിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഹായ് ഹോ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്ക് വരുമല്ലോ. ശ്രീനേട്ടനോ വിനീതേട്ടനോ അല്ലെങ്കിൽ ധ്യാനേട്ടനോ ആരെങ്കിലും ഉണ്ടാകും, കാരണം വിനീതേട്ടനാണെങ്കിൽ പോലും അവരെല്ലാവരും വന്നെപ്പോഴും പോകുന്ന വീട് തന്നെയാണിത്. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. സാർ എന്തായി പറയുന്നത്? ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുന്നു. ആ ഷോട്ട് എവിടെ ക്യാമറ വെച്ചെടുക്കണം? ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറ ഓപ്പൺ ചാടട്ടെ. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് ഉണ്ട്. തമാശക്കോ? ആണോ? ഇപ്പൊ ഇവിടെ ആരും ഇല്ലേ? ഇപ്പൊ ഇവിടെ ആരുമില്ല. ആണോ? ഓക്കെ. അപ്പൊ വണ്ടി ആരുടെയാ കിടക്കണ? ആ ഓക്കെ ഓക്കെ.
ഞങ്ങൾ യൂട്യൂബ് ചാനലിന്റെ ഇതിന് വേണ്ടി വന്ന ധ്യാൻ ശ്രീനിവാസൻ ചേട്ടന്റെ വണ്ടിയാണ് കിടക്കുന്നത്. അവിടെ എറണാകുളത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് ശ്രീനിവാസൻ ചേട്ടന്റെ കൃഷിത്തോട്ടം. അവിടെ പപ്പായൊക്കെ ഉണ്ട്, പയറുണ്ട്, പിന്നെ പാവലൊക്കെയാണ് തോന്നുന്നത് ഇവിടെ കൂടുതലും കൃഷി ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ വേലക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഇല്ല. അവർ എറണാകുളത്തും ചെന്നൈയിലൊക്കെ ആയിട്ട് ഷൂട്ടിങ്ങിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ മമ്മൂക്കയുടെയും പിന്നെ പിഷാരടിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരൊക്കെ ആണെങ്കിൽ ആ വീഡിയോ കയറി കാണണ്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.